നമസ്കാരം. ഇന്നലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ എന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം അതേപോലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം എന്നെ വിളിച്ച് അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം നേടുകയുണ്ടായി. ഇതിൽ അത്ഭുതമില്ലാത്ത ആളുകൾ യു ഡി എഫിൻ്റെ ആൾക്കാരായിരുന്നു. അവർ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതിനാൽ ബി ജെ പി സി പി എമ്മിൻ്റെ പ്രമുഖരായ ആളുകൾ ഇത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് എന്നുള്ള നിലയിലാണ് നല്ല ആളുകളായ സി പി എമ്മിൻ്റെ പ്രവർത്തകർ പറഞ്ഞത്. അത് വെച്ചാൽ ബി ജെ പി നേതാക്കന്മാർക്ക് എത്ര ബി ജെ പി സീറ്റ് വിജയിക്കുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്തായാലും ശരി, ഇത് വളരെ ഇന്നലത്തെ പുറത്തുവിട്ട വാർത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാത്രമല്ല ചിലർ പറഞ്ഞു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ 75 സീറ്റ് വരെ ഉള്ളല്ലോ പറയുന്നത്, നിങ്ങളെന്താ 78 സീറ്റ് വരെ പറഞ്ഞത്, 84 വരെ സീറ്റ് വരെ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നാൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യം ഇൻ്റലിജൻസ് റിപ്പോർട്ട് മെനിഞ്ഞാന്ന് വൈകുന്നേരം അന്ന് വരെയുള്ള റിപ്പോർട്ടാണ്. അതായത് വോട്ട് ലിസ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റിൽ അട്ടിമറി സൃഷ്ടിച്ചു എന്ന വാർത്ത വന്നതോടുകൂടിയും കൂടിയാണ് ഈ ഇത് വന്നിരിക്കുന്നത്. അതേപോലെ അരിയുടെ കാര്യത്തിൽ നമ്മുടെ രമേശ് ചെന്നിത്തല കൊടുത്ത പരാതി യും അതിനെ തുടർന്നുള്ള അരിവെപ്പ് സമരം നടന്നതോടുകൂടിയിട്ടാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പെട്ടെന്നുള്ള റിപ്പോർട്ടാണ്, അതാത് ദിവസമോ എല്ലാം തന്നെ പിണറായി വിജയന് പോലീസ് വകുപ്പിൽ നിന്ന് അത് റിപ്പോർട്ട് കിട്ടും. അങ്ങനെയുള്ള റിപ്പോർട്ടാണ് നേരത്തെ രണ്ട് ദിവസം മുമ്പ് 75 സീറ്റ് വരെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോൾ 78 മുതൽ 84 സീറ്റ് വരെ എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഒന്നുകൂടെ പറയുകയാണ്, 78 മുതൽ 84 വരെ സീറ്റ് വരെയാണ്. അത് കോട്ടയത്ത് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ കോട്ടയത്ത് 4 സീറ്റ് യു ഡി എഫ് തീർച്ചയായും വിജയിക്കും, എന്നാൽ 2 സീറ്റും കൂടെ യു ഡി എഫിന് കിട്ടും. അതായത് 6 സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാം, പ്ലസ് 1 സീറ്റ് പൂഞ്ഞാറും കൂടി പോയാൽ. കഴിഞ്ഞ തവണ 2 സീറ്റ് കിട്ടിയ 2 സീറ്റ് മാത്രമേ കോട്ടയത്ത് കിട്ടൂ. കോട്ടയത്ത് വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ യു ഡി എഫ് വിജയിക്കും എന്നുള്ള ട്രെൻഡാണ് ഇതിനെ പറയുന്നത്. 78 മുതൽ 84 വരെ എന്ന് പറയുന്നത് 6 സീറ്റിൽ 2 സീറ്റ് അഡീഷണൽ ആയിട്ട് പറയുന്ന സ്ഥലം ഇവിടെയാണ്, ഇവിടെ കോട്ടയത്ത് തന്നെയാണ്. അതേപോലെ പത്തനംതിട്ടയിൽ അഡീഷണൽ 1 സീറ്റ് കൂടി പറയുന്നുണ്ട്, അത് എസ് പ്ലസ് ഓർ മൈനസ് ആണ് പറയുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് പിണറായി വിജയനെ ഞെട്ടിച്ച വാർത്ത. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്താണെന്നറിയാമോ? രമേശ് ചെന്നിത്തലയ്ക്കും അതേപോലെ ഉമ്മൻചാണ്ടിക്കും അവരുടെ പ്രീതി, ജനപ്രീതി കുത്തനെ ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം പിണറായിയുടെ ജനപ്രീതി കുത്തനെ താഴേക്കിറങ്ങിയിരിക്കുന്നു. എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയധികം ജനപ്രീതി എന്ന് പറയുന്നത്? സ്പ്രിംഗ്ലർ ആണ് ഏറ്റവും അദ്ദേഹത്തിന് ആദ്യമായിട്ട് പെട്ടെന്ന് ജനപ്രീതി നേടിയ സാധനം. അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും വന്ന് അദ്ദേഹത്തിന് ഏറ്റവും അധികം ജനങ്ങളെ സപ്പോർട്ട് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ, ആഴക്കടൽ മത്സ്യത്തൊഴിലാളി വിവാദത്തിൽ അദ്ദേഹം ആ വാർത്ത പുറത്തു കൊണ്ടുവന്നതും മാത്രമല്ല അത് ആ കരാർ റദ്ദാക്കിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ നേട്ടമായിട്ടും ജനങ്ങളെ ഏറ്റവും ആദരിക്കുന്ന നേതാവായിട്ടും വന്നിട്ടുള്ള അതിലുപരിയായിട്ട്. അതിനുശേഷമാണ് വോട്ടേഴ്സ് ലിസ്റ്റിലെ അട്ടിമറി. അത് കൃത്യമായിട്ട് ജനാധിപത്യമായിട്ടുള്ള നിഷ്പക്ഷരായ ആളുകളെ മുഴുവൻ രമേശ് ചെന്നിത്തല പ്രാപ്തനാണെന്നും കേരളത്തിലെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള നേതാവായി രമേശ് ചെന്നിത്തലയെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് പിണറായി വിജയനെ ഞെട്ടിച്ചിരിക്കുന്നത്. അതോടൊപ്പം എന്താണ് ഉമ്മൻചാണ്ടി ഇത്ര ജനപ്രീതി പെട്ടെന്ന് വരാൻ കാരണം? ജനപ്രീതി നേരങ്ങൾ അദ്ദേഹം സെമ്പതിയാണ്. അദ്ദേഹത്തോട് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പിണറായി വിജയൻ സരിത എന്ന് പറയുന്ന അഭിസാരികയെ ഉപയോഗിച്ച് കേരളത്തിലെ ഭരണാധികാരിയെ അട്ടിമറിക്കാൻ വേണ്ടി സരിത എന്ന വൃത്തികെട്ട സ്ത്രീയെ നിരവധി ഞെട്ടിക്കുന്ന കേസുകളിൽ ക്രിമിനലായ ആ ലേഡിയെ ഉപയോഗിച്ച് ഇല്ലാത്ത ആഭാസകരമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹം രതിവൈകൃതങ്ങളിൽ ഏർപ്പെട്ടു. ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട്, അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം രതിവൈകൃതങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പച്ചയായ കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കിയെടുത്ത നടപടിക്കെതിരെയുള്ള ഒരു സിമ്പതി വേവ് അദ്ദേഹം പരിശുദ്ധനാണ് എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നിട്ട് പൂഴ്ത്തി വെച്ചു. എന്നിട്ടും സി ബി ഐക്ക് അന്വേഷിക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുന്ന സംഭവമാണ് ഉമ്മൻചാണ്ടിക്ക് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും രണ്ട് ജനപ്രീതിയുള്ള നേതാക്കന്മാരായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പെട്ടെന്ന് ഗ്രാഫ് ഉയർന്നിരിക്കുന്നു. അതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന പിണറായി വിജയനെ ഞെട്ടിക്കുന്ന സംഭവം കെ കെ രമ വടകരയിൽ വൻ ഭൂരിപക്ഷത്തോടെ ജീവിക്കും. അവിടെ സ്ത്രീകളടക്കം മാർക്സിസ്റ്റ് പാർട്ടിയിലെ
സ്ത്രീകളടക്കം രമയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. നേരത്തെ നമ്മൾ ആ റിപ്പോർട്ട് പറഞ്ഞു, കൊല്ലം തിരുവനന്തപുരമാണ് ഏറ്റവും തിരിച്ചടി കിട്ടുന്ന സ്ഥലം എന്ന് നമ്മൾ പറഞ്ഞു. കൊല്ലം മുതൽ തിരുവനന്തപുരം, കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ ഏറ്റവും കൂടുതൽ വോട്ട് സീറ്റ് മറിയുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ്. അവിടെ പെട്ടെന്നുള്ളൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ഏറ്റവും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം തന്നെയാണ് ഏറ്റവും ബാധിച്ചിരിക്കുന്ന സമരം. അത് വളരെ ഗുരൂഷമാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. അതുതന്നെയാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും സീറ്റ് മറിയാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഇത്. രമേ, നമ്മുടെ മുകേഷ് അട്ടിമറിക്കപ്പെടും എന്നുള്ളതാണ്. അവിടെ കൊല്ലം സിറ്റി, കൊല്ലം നിയോജകമണ്ഡലത്തിൽ മുകേഷ് അട്ടിമറിക്ക, അതായത് കൊല്ലത്തും അതേപോലെ പത്തനാപുരത്തും രണ്ട് സിനിമാ നടന്മാർ പരീക്ഷണം പരാജയപ്പെടാൻ പോണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. സുരേഷ് ഗോപി ചിലപ്പോൾ അട്ടിമറി വിജയം നേടാമെന്നുള്ള ഒരു വിവരം കൂടെ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ പാലക്കാട് മെട്രോമാൻ ശ്രീധരൻ വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഗ്രാഫ് ആദ്യം അദ്ദേഹം വിജയിക്കുമെന്നുള്ളൊരു ഇന്റലിജൻസ് റിപ്പോർട്ട് ആദ്യം കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ മുന്നേറി വളരെ മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇതിലുള്ളത്. എന്തായാലും കോട്ടയം ഡിസ്ട്രിക്റ്റിൽ അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നത്. അവിടെ റബ്ബർ കൃഷിക്കാരാണ് ഏറ്റവും കൂടുതൽ മറച്ചു ചിന്തിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും വോട്ട് ഇരട്ട വോട്ടുകളും കള്ള വോട്ടുകളും പിണറായി വിജയൻ്റെ ഇമേജ് തകർത്തിരിക്കുന്നു. അതേപോലെ ശബരിമല വിവാദത്തിലാണ് ഏറ്റവും താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതേപോലെ ഏറ്റവും ബാധിച്ചിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. മത്സ്യത്തൊഴിലാളികളെ പ്രശ്നം പിണറായി വിജയൻ്റെ ഗ്രാഫ് ഇടിച്ചിരിക്കുന്നു. അതായത് ഈ മൂന്ന് നാല് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത, കരുതിക്കൂട്ടി പ്ലാൻഡായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു, താഴേക്ക് ഇടിച്ചിറങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ നാലഞ്ച് സർവേകൾ, എല്ലാ ചാനലുകളിലും വന്ന സർവേകളിൽ പിണറായി വിജയൻ ഏറ്റവും മൈലേജുള്ള, ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ജനപ്രീതിയുള്ള ആളായിട്ട് ഉയർത്താൻ ശ്രമിച്ചിരുന്നു. അതൊരു പരിധി വരെ വിജയിച്ചിരുന്നു. കാരണം അതിനുള്ള കാരണം എന്താണെന്ന് പ്രത്യേകമായ ഒരു എപ്പിസോഡ് ഉടനെ വരുന്നുണ്ട്. അത് വളരെ ഒതന്റിക്കായ ഒരു എപ്പിസോഡ്. എങ്ങനെ പിണറായി വിജയൻ രണ്ട് മാസം മുമ്പ് ഏറ്റവും മോശക്കാരനായി അറിയപ്പെട്ടിരുന്ന പിണറായി വിജയൻ ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും ഉന്നത ഏറ്റവും ജനപ്രീതിയുള്ള ആളായിട്ട് എങ്ങനെ മാറി എന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയാം. അതിന് ചെയ്ത എന്താണ് ഈ പി ആർ വർക്ക്, അതിന് എന്തൊക്കെ വർക്കുകളാണ് പിണറായി വിജയൻ പ്ലാൻ ചെയ്തത്, എത്ര കോടി രൂപ ചിലവാക്കി എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി നിങ്ങൾ കാത്തിരിക്കണം. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതിനെ കുറച്ച് രേഖകൾ കിട്ടാനുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ആ വിവരങ്ങൾ കിട്ടും. കേരളത്തിൽ എൽ ഡി എഫിനെ ഞെട്ടിക്കുന്ന, എല്ലാ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അടുത്ത് പറയാൻ പോകുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്, എന്തായാലും കള്ളക്കടത്തും ഹവാല ഇടപാടും ഇത്തരത്തിലുള്ള അഭിസാരി സ്വപ്നയെ പോലുള്ള തേർഡ് റേറ്റ് ആയ ക്രിമിനലുമായുള്ള ഇടപാടുകളെല്ലാം എൽ ഡി എഫ് ഗവൺമെന്റിനെ തകർത്തിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, എം സി സി ആയിട്ടുള്ള ആഴക്കടൽ മത്സ്യബന്ധന കരാർ തകർത്തിരിക്കുന്നു, എൽ ഡി എഫിനെ തകർത്തിരിക്കുന്നു. അതേപോലെ ശബരിമല ഇഷ്യൂ സ്ത്രീകളിടയിൽ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിക്കുകയാണ്. കാരണം സീതാറാം യെച്ചൂരി വന്നതോടുകൂടി അത് ആഞ്ഞടിക്കുകയാണ്. അതോടെ കള്ളവോട്ട് നിഷ്പക്ഷരായ ആളുകളെ കംപ്ലീറ്റ് എൽ ഡി എഫിനെതിരെയായി തിരിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം, രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പ്രശസ്തി ഒറ്റയടിക്ക് ഉയർന്നിരിക്കുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ പേരും പ്രശസ്തിയും ഒറ്റയടിക്ക് താഴേക്ക് വീണിരിക്കുന്നു. കേരളങ്ങളുടെ ഏറ്റവും മോശക്കാരനായ മുഖ്യമന്ത്രി എന്ന പേര് പിണറായി വിജയന് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ളത്. ഈ കൂടാതെ കെ കെ രമ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടെ കൂടിയിട്ട് കൊല്ലപ്പെട്ട, 51 വെട്ടുവെട്ടി കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമയുടെ കണ്ണുനീരിന് വിലയുണ്ടാകും വടകരയിൽ നിന്ന് എന്നുള്ളതാണ്. അതുമാത്രമല്ല, വടകരയിൽ നിന്നുള്ള കെ കെ രമയുടെ സ്ഥാനാർത്ഥിത്വം വഴി 3 സീറ്റുകളെങ്കിലും യു ഡി എഫിന് കിട്ടുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ഭാഗം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ രമയ്ക്കൊപ്പം നീങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതൽ ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് അറിയാൻ
നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.